ബാർ കോഴ ആരോപണം ചർച്ച ചെയ്യാൻ യു ഡി എഫ് യോഗം ഇന്ന് കൊച്ചിയിൽ. എൽ ഡി എഫ് സമരത്തിനെതിരായ നടപടികൾ തീരുമാനിക്കും. ടി ഒ സൂരജിനെതിരായ ആരോപണങ്ങളും ചർച്ചയ്ക്ക്. പ്രവീൺ തൊഗാഡിയയ്ക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. കേസ് പിൻവലിച്ചത് സമാധാന ചർച്ചകളുടെ ഭാഗമായെന്നും വിശദീകരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.6 അടിയായി താഴ്ന്നു. മഴയ്ക്ക് നേരിയ ശമനം. മേൽനോട്ട സമിതി അധ്യക്ഷനെതിരെ കേരളം കേന്ദ്രത്തിന് കത്തു നൽകി. ചാവറയച്ചന്റെയും ഏവു പ്രാസമ്മയുടെയും വിശുദ്ധപദവി പ്രഖ്യാപനത്തിന് കാതോർത്ത് വിശ്വാസി സമൂഹം. പ്രാരംഭ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രക്താർബുദ രോഗികൾക്ക് നരകയാതന. മാരക രോഗബാധയുള്ള രോഗികളെ ചികിത്സിക്കുന്നത് നിലത്തുകിടത്തി. പുതിയ വാർഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫണ്ടില്ല എന്ന പേരിൽ നിർത്തി. വിശദമായ വാർത്തകളിലേക്ക്. പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ശുപാർശയടങ്ങിയ ഫയൽ കൊച്ചിയിൽ വരുത്തിയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത്. സൂരജിന് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുമായുള്ള ബന്ധവും അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് വി എം സുധീരൻ പ്രതികരിച്ചു. ടി ഒ സൂരജിനെതിരെയുള്ള വിജിലൻസ് ഡയറക്ടറുടെ സസ്പെൻഷൻ ശുപാർശയിൽ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒപ്പിട്ടിരുന്നു. നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കി പ്രത്യേക ദൂതൻ വശമാണ് ഫയൽ ആഭ്യന്തരമന്ത്രിക്ക് എത്തിച്ചത്. യു ഡി എഫ് യോഗത്തിനായി കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രിയും ഫയലിൽ ഒപ്പിട്ടതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. എല്ലാ പഴുതുകളും അടച്ച് വിജിലൻസ് സംഘം നടത്തിയ റെയ്ഡും പിടിച്ചെടുത്ത രേഖകളുമൊക്കെ വലിയ വിവാദമായപ്പോൾ സൂരജിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നൻ രവീന്ദ്രൻ എന്നിവർ സൂര്യനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു. ചില ലീഗ് നേതാക്കളുമായി സൂര്യനുള്ള ബന്ധവും വിമർശന വിധേയമായി. ബി ജെ പി നേതൃത്വവും സൂര്യനെതിരെ രംഗത്തെത്തി. സൂരജ് എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ നമുക്ക് നൽകുന്ന ആ പ്രതിച്ഛായ അപകടകരമാണ്. ആ പ്രതിച്ഛായക്ക് പിന്നിൽ അതിനെ സംരക്ഷിച്ച മാർക്സിസ്റ്റുകാരുമുണ്ട്, എൽ ഡി എഫ് ഭരണകൂടമുണ്ട്, യു ഡി എഫ് ഭരണകൂടമുണ്ട്. എന്നാൽ ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടിയിൽ രാഷ്ട്രീയം കൂട്ടിക്കൊടിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ വാദം. അഴിമതി പ്രശ്നം വരുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ടി ഒ സൂര്യനെതിരെ അതിവേഗ നടപടി ഉണ്ടായെങ്കിലും ഈ വിഷയം വരും ദിവസങ്ങളിലും സജീവ ചർച്ചയാകുമെന്ന സൂചനയാണുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന ആളുകൾക്കെതിരെയുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് ടി ഒ സൂരജ്. തന്നെ മാത്രം കുറ്റക്കാരനാക്കാൻ ശ്രമം നടക്കുന്നു. ആരോപണ വിധേയനായതിനാൽ ഇപ്പോൾ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. സമയമാകുമ്പോൾ എല്ലാ തെളിവുകളും പുറത്തുവിടും. മൊഴി നൽകാനായി കുടുംബാംഗങ്ങളും ഹാജരാകുമെന്നും സൂരജ് കൊച്ചിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 35 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിലൊക്കെ ഉപരിയായി സംസ്ഥാനത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ, വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആൾക്കാരെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ വിശദമായിട്ട് എനിക്കറിയാം. വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പിന്നെ ആരോപണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രതികരണത്തിന് ഒരു പ്രഹരശേഷി കുറയും. പക്ഷെ പ്രഹരശേഷിയും ആയി ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും. പലവിധ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പ്രഹരശേഷിയുള്ള ഞാൻ സൂചിപ്പിച്ച പോലെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നെ സമൂഹം, ഞാൻ മാത്രം കുറ്റക്കാരനാണ്, ബാക്കി എല്ലാവരും നല്ലതാണെന്ന് ഉള്ള രീതിയിൽ ഒരു അഭിപ്രായം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കാൻ നിർബന്ധിതനാകും. യു ഡി എഫ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ബാർ കോഴ ആരോപണം വന്ന ശേഷം ആദ്യമായാണ് യു ഡി എഫ് യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം ബാർ കോഴ ആരോപണമാണെന്നാണ് സൂചന. ടി ഒ സൂരജിനെതിരായ ആരോപണങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ക്ഷണിച്ചതും ഇപ്പോൾ മാണിയെ കുറ്റപ്പെടുത്തുന്നതും പന്നിയൻ രവീന്ദ്രനാണെന്ന് കേരള കോൺഗ്രസ്. മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് മാണി ഒരു പാർട്ടിയെയും സമീപിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി ടി ജോസ് വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. സീറ്റിനായി വൻതുക കോഴ വാങ്ങി അപമാനിതരായ പാർട്ടിയാണ് സി പി ഐ എന്നും കേരള കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വി എച്ച് പി നേതാവ് പ്രവീൺ തൊഗാഡിയയ്ക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നടപടി തന്റെ അറിവോടെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംഭവത്തിലുള്ള കടുത്ത പ്രതിഷേധം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതെ, അത് എന്റെ വകുപ്പിലാണ്. ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കേസ് പിൻവലിക്കാനുള്ള ഫയല് മൂവ് ചെയ്തു എന്നുള്ളത് ശരിയാ. അത് അന്നത്തെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ അതനുസരിച്ച് കോടതിയിൽ അതിൻ്റെ അപേക്ഷ പോലും കൊടുക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് തന്നെ ആ കാര്യത്തിൽ ഈ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും.
പിന്നെ തുടർ നടപടി സ്വീകരിച്ചില്ല. അതിന്റെ പേരിലാ കേസ് തീർച്ച. എന്നാൽ മാറാട്ടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ മാത്രമാണ് പിൻവലിക്കാൻ ധാരണയായതെന്ന് അന്ന് സമവായശ്രമത്തിൽ സജീവമായിരുന്ന പല നേതാക്കളും ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. അത് 2004-2005 കാലയളവിൽ തന്നെ പിൻവലിക്കുകയും ചെയ്തു. തുകാടിക്കെതിരെയുള്ള കേസിനെ ആദ്യം നിയമപരമായി നേരിട്ട് തുടങ്ങിയ VHP 10 വർഷത്തിന് ശേഷമാണ് പഴയ ഒത്തുതീർപ്പിന് മറവിൽ ഈ കേസ് കൂടി പിൻവലിക്കാനുള്ള നീക്കം ആരംഭിച്ചത്. തുകാടിയ കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്ന കടത്തിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മാറാട് ഒത്തുതീർപ്പിന് കണക്കിൽ തുകാടിക്കെതിരെയുള്ള കേസിനെ പെടുത്താനാകില്ലെന്ന് പ്രമുഖ ലീഗ് നേതാവ് ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. കേസിന് ആധാരമായ പ്രസംഗത്തിന്റെയും പൊതുയോഗത്തിന്റെയും വീഡിയോ ചിത്രങ്ങളായിരുന്നു കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകൾ. അന്ന് ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സാക്ഷികൾ. മറ്റ് തെളിവുകളോ സാക്ഷികളോ ആവശ്യമില്ലാതിരുന്ന ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ 9 വർഷമെടുത്തു. ഇതോടെയാണ് കേസ് കോടതി അവസാനിപ്പിച്ചത്. എന്തുകൊണ്ട് 9 വർഷമെടുത്തു? സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർ കേസിൽ ഹാജരായില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സർക്കാരിന് കൃത്യമായ മറുപടിയില്ല. 2 സർക്കാരുകളുടെ കാലത്തും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി. സംഭവത്തിൽ പ്രമുഖ ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്, കൊച്ചി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി അധ്യക്ഷൻ LAV നാഥിനെതിരെ കേരളം കേന്ദ്രത്തിന് കത്തയച്ചു. വനനശീകരണ വിഷയമുയർത്തി ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കാനും കേരളം ശ്രമം തുടങ്ങി. അണക്കെട്ടിലെ ജലനിരപ്പ് 141.6 കുറഞ്ഞു. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അധ്യക്ഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ ആശങ്കകൾ അധ്യക്ഷൻ ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് കത്തിൽ ആരോപിക്കുന്നു. അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുന്ന കാര്യത്തിൽ ജലകമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ തമിഴ്നാട് ലംഘിച്ചിട്ടും അധ്യക്ഷൻ വേണ്ട നടപടിയെടുത്തില്ല. കൃത്യമായ ഇടപെടലുകൾക്കായി യോഗം വിളിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ഇക്കാര്യങ്ങളിൽ മേൽനോട്ട സമിതി അധ്യക്ഷന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി, ജലകമ്മീഷൻ എന്നിവർക്കയച്ച കത്തിൽ കേരളത്തിന്റെ ആവശ്യം. സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി VJ കുര്യനാണ് കത്ത് നൽകിയിരിക്കുന്നത്. ജലനിരപ്പ് ഉയർത്തിയതോടെ 5.68 ചതുരശ്ര കിലോമീറ്റർ വനം വെള്ളത്തിനടിയിലായി എന്ന് കാട്ടി ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാനും കേരളം ഒരുങ്ങുകയാണ്. ഗ്രീൻ ട്രിബ്യൂണലാണ് എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷനും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും ലാൻഡ് കൺസർവേഷൻ, നമ്മളുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും, ഇത് മൂന്നും നിശ്ചയമായിട്ടും പരിശോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള കോടതി ഗ്രീൻ ട്രിബ്യൂണലാണ്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.6 തുടരുകയാണ്. തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായതിനാലാണ് ജലനിരപ്പ് കുറയാത്തത്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് നേരിയ തോതിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അണക്കെട്ടിൽ തിങ്കളാഴ്ച മേൽനോട്ട സമിതി പരിശോധന നടത്തും. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആറന്മുള വിമാനത്താവളത്തിനുള്ള പാരിസ്ഥിതിക അനുമതി സുപ്രീംകോടതി റദ്ദാക്കിയതോടെ പദ്ധതിക്കായി അതിശക്തമായി നിലകൊണ്ട UDF സർക്കാർ വെട്ടിലായി. അനുമതിയില്ലാത്ത പദ്ധതിയിൽ സർക്കാരിന് ഉടനെ ഓഹരിയെടുക്കാനാകില്ല. മിച്ചഭൂമിക്കേസിലും പുറമ്പോക്ക് തിരിച്ചുപിടിക്കുന്നതിലുമുള്ള മെല്ലപ്പൊക്കും ഇനി കൂടുതൽ എതിർപ്പുകൾക്ക് ഇടയാക്കും. ആറന്മുള വിമാനത്താവള പദ്ധതിയിലെ നിയമലംഘനങ്ങൾ മറികടക്കാനുള്ള സൂത്രപ്പണിയായിരുന്നു സർക്കാരിന്റെ ഓഹരിയെടുക്കൽ. 10% ഓഹരിയാണ് എടുക്കുക. ഇതിന് 52 ഏക്കർ പുറമ്പോക്ക് KGS നൽകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീരുമാനമെടുത്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അനുമതിയില്ലാത്ത പദ്ധതിയിൽ എങ്ങനെ സർക്കാർ ഓഹരിയെടുക്കുന്നു എന്നതാണ് മറ്റൊരു വശം. KGSന്റെ കൈവശം 232 ഏക്കർ മിച്ചഭൂമിയുണ്ടെന്നാണ് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയത്. എന്നാൽ മിച്ചഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. KGSന്റെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നടപടി. പക്ഷേ ലാൻഡ് ബോർഡ് നടപടികൾ ഇഴയുകയാണ്. മിച്ചഭൂമി നിയമത്തിൽ ഇളവ് നൽകാൻ സർക്കാർ ആലോചിച്ചു. പദ്ധതി പ്രദേശത്ത് നികത്തപ്പെട്ട കരിമാനം തോടും ചാലും പൂർവ്വസ്ഥിതിയിലാക്കാനും പുറമ്പോക്കേറ്റെടുക്കാനും ഹൈക്കോടതി June 16 ഉത്തരവിട്ടു. ഇത് പാലിക്കാത്തതിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മണ്ണ് മാറ്റുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഹൈക്കോടതി ഉത്തരവ് സർക്കാർ വൈകിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രക്താർബുദ വിഭാഗത്തിലെ തീവ്രപരിചരണ വാർഡിലും സ്പെഷ്യൽ വാർഡിലും രോഗികളെ നിലത്തുകിടത്തി ചികിത്സിക്കുന്നു. 10% പണി മാത്രം ബാക്കിയുള്ള പുതിയ ഓങ്കോളജി വാർഡിന്റെ നിർമ്മാണം ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് നിർത്തിവച്ചിട്ട് മാസങ്ങളാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രക്തജന്യ ക്യാൻസർ തീവ്രപരിചരണ വിഭാഗത്തിലെയും സ്പെഷ്യൽ വാർഡിലെയും ദൃശ്യങ്ങളാണിത്. സ്ഥലമില്ലാത്തത് കാരണം നിലത്തുകിടക്കുന്ന ഇവരും മാരകമായ രോഗബാധയുള്ളവരാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം അകത്ത് തന്നെയാണ് കഴിയുന്നത്. അണുബാധ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള രോഗികളുടെ അവസ്ഥയാണ് ഇത്. അതേപോലെ അപ്പുറത്തും പറ്റുന്നില്ല. ഈ രോഗി വയറ്റുന്ന് പോയിട്ട് ഭയങ്കര സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ മാറ്റി സ്ഥലം കുറവാണ്.
തൊട്ടുമുകളിലത്തെ നിലയിൽ 6,000 അടിയിലധികം വിസ്തീർണത്തിൽ 90% പണി പൂർത്തിയാക്കിയ പുതിയ വാർഡുള്ളപ്പോഴാണ് രോഗികളുടെ ഈ ഗതികേട്. ടി എൻ സീമ എം പിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് മാസങ്ങളാകുന്നു. ബാക്കി വന്ന കുറച്ചു പണികൂടി തീർക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. മാരകമായ അസുഖമുള്ളവർ പോലും നിലത്ത് കിടന്ന് ചികിത്സ തേടേണ്ടി വരുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ഹെമറ്റോ ഓങ്കോളജി വാർഡ് മാസങ്ങളായി തുറക്കാതെ കിടക്കുന്നത്. ആരുടെ പിടിപ്പുകേടാണ് അതല്ലെങ്കിൽ താല്പര്യമാണ് രക്തജന്യ ക്യാൻസർ രോഗികളുടെ നീണ്ടുപോകുന്ന ദുരിതങ്ങൾക്ക് കാരണമെന്നാണ് ഇവിടെ വരുന്ന ചോദ്യം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അഭിലാഷ് രാമചന്ദ്രനൊപ്പം നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പിനൊരുങ്ങി ജമ്മുകശ്മീരും ജാർഖണ്ഡും. ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കിസ്ത്വാറിലായിരുന്നു ആദ്യ റാലി. കശ്മീരിലെ വികസനത്തിന് പണമൊരു തടസ്സമാകില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും കശ്മീർ കൊള്ളയടിക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി. കിസ്ത്വാറിൽ നിന്നും പ്രശാന്ത് രഘുവംശൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജമ്മുവിനും ശ്രീനഗറിനും ഇടയ്ക്കുള്ള കിഷ്ത്വാറാണ് തന്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത്. ഏറെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ വർഗീയ കലാപം നടന്നിരുന്നു. അതിനുശേഷമുള്ള സാഹചര്യം ബി ജെ പിയെ ജമ്മുകശ്മീരിൽ സഹായിക്കുകയും ചെയ്തു. 3 സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ധ്രുവീകരണവും ഒക്കെ സൃഷ്ടിച്ചതിൽ കിഷ്ത്വാറിനും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇവിടെ തന്നെ തന്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കൂടുതൽ മേഖലകളിൽ 6 റാലികളിലെങ്കിലും ഇവിടെ ജമ്മുകശ്മീരിൽ പങ്കെടുക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ നൽകുന്ന സൂചന. 37 സീറ്റുകൾ ജമ്മു മേഖലയിലുണ്ട്. അതിൽ 30 സീറ്റുകളെങ്കിലും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. കശ്മീർ മേഖലയിൽ നിന്നും ലഡാക്ക് മേഖലയിൽ നിന്നും ഒരു 10 സീറ്റുകളെങ്കിലും നേടിയാലേ മിഷൻ 44 എന്നുള്ള ബി ജെ പിയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയൂ. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും ബി ജെ പി നടത്തുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം കോൺഗ്രസിന്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകിയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം കോൺഗ്രസിന്റെ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ് സ്പീക്കർ സുമിത്ര മഹാജൻ അനുവദിച്ചത്. ഏറെക്കാലത്തിന് ശേഷം ഇടതുപക്ഷ പാർട്ടികൾക്ക് ലോക്സഭയിൽ മുൻനിര സീറ്റ് നഷ്ടമായി. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സ്പീക്കർ വിളിച്ച സർവകക്ഷിയോഗം വൈകിട്ട് ദില്ലിയിൽ നടക്കും. ഹരിയാനയിലെ വിവാദ സന്യാസി രാംപാലിന് നക്സലൈറ്റ് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. രാംപാലിന്റെ ആശ്രമത്തിൽ നിന്നും ആയുധങ്ങൾക്കും ഗ്രനേഡുകൾക്കുമൊപ്പം ഗർഭപരിശോധനാ കിറ്റുകളും കണ്ടെത്തിയതായി ഹിസാർ IG അറിയിച്ചു. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നക്സലൈറ്റുകളുടെ കൈവശമുള്ളതുപോലെയുള്ള ചില ആയുധങ്ങൾ ഉപയോഗിച്ചാണ് രാംപാലിന്റെ അനുയായികൾ പോലീസിനെ നേരിട്ടത്. നക്സലൈറ്റ് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച ശേഷവും ഇവർ ആശ്രമത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് രാംപാലിന്റെ നക്സലൈറ്റ് ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത്. അറസ്റ്റിലായവരുടെ പട്ടിക ഹിസാർ പോലീസ് ഛത്തീസ്ഗഡ് സർക്കാരിന് അയച്ചു കൊടുത്തു. ആശ്രമത്തിൽ നിന്നും ഗ്രനേഡുകളും വെടിയുണ്ടകളും പെട്രോൾ ബോംബുകളും ആസിഡ് സിറിഞ്ചുകളും കണ്ടെത്തി. 2 ടാങ്കുകളിലായി 800 ലിറ്റർ ഡീസലും പിടിച്ചെടുത്തു. രാംപാലിന്റെ മുറിയിൽ നിന്നും ഡസൺ കണക്കിന് ഗർഭപരിശോധനാ കിറ്റുകളും കണ്ടെടുത്തു. കുളിമുറിയിൽ ബോധരഹിതയായി കിടന്നിരുന്ന സ്ത്രീയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശ്രമത്തിന് അകത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ രാംപാലിനെയും അനുയായികളെയും കുറിച്ചുള്ള നിർണായക തെളിവുകളുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 12 ഏക്കറിൽ പരന്നുകിടക്കുന്ന കൊട്ടാര സമാനമായ ആശ്രമത്തിൽ പരിശോധന പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്ന് ഹിസാർ IG അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനെ വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരുവിലെ വ്യവസായി MK കുരുവിള സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ വിശദമായ മൊഴി സമർപ്പിച്ചു. സോളാർ പദ്ധതികൾക്ക് കേന്ദ്ര സബ്സിഡി ഇനത്തിൽ കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അർജുൻ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായി തോമസ് കുരുവിളയും വിദേശ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് കുരുവിളയുടെ ആരോപണം. 2 ദിവസം മുൻപാണ് MK കുരുവിള സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ വിശദമായ മൊഴി എഴുതി നൽകിയത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ആസ്ഥാനമായ പാം ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർമാരായ അർജുൻ രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായി തോമസ് കുരുവിളയും കേന്ദ്ര സബ്സിഡിയായി കിട്ടിയ കോടിക്കണക്കിന് രൂപ വിദേശ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് കുരുവിളയുടെ ആരോപണം. പാം ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ കുരുവിള കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. 2012 ഒക്ടോബർ 11 മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വന്നതിന്റെ യാത്രാ ടിക്കറ്റുകളും കുരുവിള കമ്മീഷന് മുന്നിൽ ഹാജരാക്കി. ഗ്ലോബൽ സോളാർ പവർ പ്രോജക്ടുകൾക്ക് ഇന്ത്യയിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത് തന്റെ ബന്ധുക്കളുടെ ഏജൻസികൾക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി ധരിപ്പിച്ചതായി കുരുവിള പറയുന്നു. അതുകൊണ്ട് തന്നെ സോളാർ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന കോടികളുടെ സബ്സിഡി കിട്ടുന്നത് തന്റെ ബന്ധുക്കൾക്ക് മാത്രമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കുരുവിള പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായി നൽകിയ പരാതി ഇല്ലാതാക്കാൻ അന്നത്തെ IG K പത്മകുമാർ ശ്രമിച്ചുവെന്നും കുരുവിള നൽകിയ മൊഴിയിലുണ്ട്.
അതിനാൽ എ ഡി ജി പി പത്മകുമാർ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ, തോമസ് കുരുവിള എന്നിവരെ കമ്മീഷൻ വിസ്തരിക്കണമെന്നും എം കെ കുരുവിള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ചാവറ കുര്യാക്കോസ് ഏരിയ സച്ചനെയും മേവു പ്രാസ്യമ്മയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം രാത്രി 8:30 ഒരുക്ക പ്രാർത്ഥന. നാളെയാണ് വിശുദ്ധ പ്രഖ്യാപനം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലും സെന്റ് മേരീസ് മേജർ ബസലിക്കയിലുമായിട്ടാണ് 3 ദിവസത്തെ നാമകരണ ചടങ്ങുകൾ നടക്കുക. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8:30 പ്രാരംഭ പ്രാർത്ഥന തുടങ്ങും. പൗരസ്ത്യ തിരുസംഘം പ്രിഫെക്ട് കർദിനാൾ ലിയനാർഡോ സാൻട്രി കാർമ്മികത്വം വഹിക്കും. കർദിനാൾമാരായ മാർ ജോർജ് ആലഞ്ചേരി, ബെസലിയോസ് മാർ ക്ലീമീസ് എന്നിവർ നേതൃത്വം നൽകും. വിശുദ്ധ പ്രഖ്യാപനത്തിന് മുമ്പുള്ള ഭാരതസഭയുടെ ഒരുക്ക പ്രാർത്ഥനയാണിത്. മാതാവിൻ്റെ നാമത്തിലുള്ള ഈ വലിയ ബസലിക്കയിൽ വെച്ച് വിശ്വാസ സമൂഹം പ്രാർത്ഥനാപൂർവം ഈ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ഒരുങ്ങി ആത്മ സമർപ്പണം നടത്തുന്നതായ പ്രത്യേകതയാണ്. ഇന്ത്യൻ സമയം നാളെ ഉച്ചകഴിഞ്ഞ് 2:30 വിശുദ്ധ നാമകരണ ചടങ്ങുകൾ തുടങ്ങുക. വിശുദ്ധ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ചാവറയച്ചൻ്റെയും യേവുപ്രാസ്യമ്മയുടെയും ചിത്രങ്ങൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചു. ഇനി എല്ലാ കണ്ണുകളും വത്തിക്കാനിലെ ഈ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കാണ്. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം ഉൾക്കൊള്ളുന്ന ഈ ബസലിക്കയിലെ അൾത്താര ഭാരതസഭയ്ക്ക് 2 വിശുദ്ധരെ കൂടി സമ്മാനിക്കും. ക്യാമറാമാൻ അനീഷ് ടോമിനൊപ്പം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ചാവറയച്ചൻ്റെ വിശുദ്ധ പ്രഖ്യാപനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാന്നാനം ആശ്രമ ദേവാലയം. നാളെ ആശ്രമത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഒരുക്കിയിട്ടുണ്ട്. വി കെ സോന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും പ്രാർത്ഥനകളും എല്ലാം പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ചും അതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും എല്ലാം പറയാനായി വൈസ് പ്രിയോർ ഫാദർ സജി പാറക്കടവിൽ നമ്മുടെ കൂടെയുണ്ട്. ഫാദർ, എന്തൊക്കെയാണ് ഇന്നും നാളെയുമായിട്ട് എത്ര പേരെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ ആയിരങ്ങളാണ് ദേവാലയത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് തുടർച്ചയായ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് തിരുക്കർമ്മങ്ങളുണ്ട്. വൈകുന്നേരം 4:30 ആഘോഷമായ വിശുദ്ധ കുർബാന, തുടർന്ന് ആഘോഷമായ ജപമാല റാലിയുമുണ്ട്. നാളെ രാവിലെ 10:30 കുടമാളൂർ അതിരമ്പുഴ പുറവനായിൽ നിന്നുള്ള മിഷൻ ലീഗിലെ കുട്ടികൾ തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തി വിശുദ്ധ കുർബാന അർപ്പിക്കും. 1 മണി മുതൽ 4 മണി വരെ ദേവാലയത്തിൽ ആരാധനയും അതുപോലെ പ്രാർത്ഥനാ ശുശ്രൂഷയും അതുപോലെ വത്തിക്കാനിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾ ഇവിടെ ലൈവായിട്ട് കാണിക്കുന്നുമുണ്ട്. വൈകുന്നേരം 4:30 100 വൈദികരുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന, തുടർന്ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും, ഈ കർമ്മങ്ങളാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ ദേവാലയത്തിൽ നടക്കുക. 50,000 തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നാളെ ദേവാലയത്തിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവാലയത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിശ്വാസികൾ കാത്തിരിക്കുകയാണ് ആ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി. വിശുദ്ധ നാമകരണ ചടങ്ങിന്റെ ഭാഗമായി കൂനമാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയിലും വിപുലമായ ആഘോഷങ്ങൾ. നാളെ വത്തിക്കാനിൽ വിശുദ്ധ പ്രഖ്യാപനം നടക്കുന്ന അതേസമയത്ത് കൂനമാവ് ഖബറിട ദേവാലയത്തിലും കൃതജ്ഞതാബലി നടക്കും. വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ തന്റെ അവസാനകാലം കഴിച്ചുകൂട്ടിയത് കൂനമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിലാണ്. വിശുദ്ധ പദവി പ്രഖ്യാപനാഘോഷങ്ങൾക്കായി വലിയ ഒരുക്കങ്ങളാണ് ഇവിടെയുള്ളത്. കൊങ്ങൂർപ്പിള്ളി, കൊച്ചാൽ, തേവർകാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടന പദയാത്രയോടെയായിരിക്കും നാളത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. ജനങ്ങൾ റാലിയായിട്ട് കുര്യാക്കോസിൻ്റെ പൂജ ശരീരം അടക്കം ചെയ്തിട്ടുള്ള ഈ ദേവാലയത്തേക്ക് വരും. അതിനുശേഷം കുര്യാക്കോസിൻ്റെ ഒരു 14 ഉയരമുള്ള ഒരു പ്രതിമ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ആശീർവദിക്കും. തുടർന്ന് കബറടുത്തെങ്കിൽ ദീപവലി. വിശുദ്ധ പ്രഖ്യാപനത്തിന് ശേഷം കല്ലറയിൽ പുഷ്പാർച്ചനയും നടക്കും. ബിഷപ്പുമാരായ ജോസഫ് കരിയിൽ, അലക്സ് വടക്കുന്തല, ജോസഫ് കാരിക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ആശീർവാദ ചടങ്ങുകൾ. പള്ളിക്ക് തൊട്ടുമുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ചാവറയച്ചന്റെ പ്രതിമയുടെ അനാച്ഛാദന കർമ്മവും നാളെ നടക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ചാവറയച്ചന്റെയും മേവു പ്രാസ്യമ്മയുടെയും വിശുദ്ധപദ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടികൾ നാളെ രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. വത്തിക്കാനിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ടുകളും അതിഥികളും ഉണ്ടാകും. വിശുദ്ധ നാമകരണ ചടങ്ങുകളുടെ വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഉച്ചയ്ക്ക് 1 മണിക്ക്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നീളുന്ന പരമ്പരാഗത പാതയിൽ ഈ തീർത്ഥാടന കാലത്ത് കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പാത തുടങ്ങുന്ന മരക്കൂട്ടത്തു നിന്നും ക്യൂ കോംപ്ലക്സ് പണിയുന്നതിനെ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയത്.
ക്യൂ കോംപ്ലക്സ് പണിയുന്നതിനാൽ മണ്ണും കല്ലും പാതയോട് ചേർന്നാണ് കിടക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഇത് പാതയിലേക്ക് ഒലിച്ചിറങ്ങി ചെളിക്കെട്ടുമായി. രാത്രിയിൽ തീർത്ഥാടകരിൽ ചിലർ കാൽവഴുതി വീഴുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്തിരി കഷ്ടപ്പാടാണ്, അതൊരു കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം നല്ല ഇതായിരുന്നു. ഇങ്ങോട്ട് ഭയങ്കര ഒഴുകലാണ്, മഴ പെയ്തിട്ട് കാലൊക്കെ തെന്നിയിട്ട് കുട്ടികൾക്കൊന്നും തീരെ നടക്കാൻ പറ്റുന്നില്ല. രാത്രിയിൽ മഴ പെയ്യുന്നതിനിടയിൽ വൈദ്യുതി മുടങ്ങുകയും ചെയ്തു. തീർത്ഥാടനകാലം തുടങ്ങുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരക്കൂട്ടം മുതലുള്ള ക്യൂ കോംപ്ലക്സിന്റെ നിർമ്മാണം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ രണ്ടെണ്ണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ മഴ പെയ്തതോടെ പണി തടസ്സപ്പെടുന്നതിനൊപ്പം തീർത്ഥാടകരും വലയുകയാണ്. ചെറിയൊരു മഴ പെയ്താൽ ഈ പരമ്പരാഗത കാനനപാതയിലൂടെ യാത്ര ദുർഘടമാകും. ക്യാമറമാൻ സജയകുമാറിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് പി ഗോവിന്ദപിള്ളയുടെ ഓർമ്മകൾ കരുത്തു പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. തിരുവനന്തപുരത്ത് പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ഗ്രന്ഥകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന പി ഗോവിന്ദപിള്ളയുടെ രണ്ടാം ചരമവാർഷിക ദിനം മതേതരത്വ സംരക്ഷണ ദിനമായാണ് പുരോഗമന കലാസാഹിത്യ സംഘം ആചരിക്കുന്നത്. മതേതരത്വ സംരക്ഷണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചു. മനുഷ്യത്വമായതൊന്നും എനിക്കന്യമല്ല എന്ന മാർസിന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പി ജിയുടെ ദൈർഘനീയ ജീവിതം. ഗുജറാത്ത് വംശഹത്യയും ബാബറി മസ്ജിദ് തകർത്തതും ഇന്ത്യയുടെ മതേതരത്വം തന്നെ താറുമാറാക്കി. സംഘപരിവാറാണ് ഇതിന് എല്ലാവിധ നേതൃത്വവും നൽകിയത്. വർഗീയത കൊടിയടയാളമാക്കിയ നരേന്ദ്രമോദി കുറച്ചു മാസങ്ങൾ കൊണ്ടുതന്നെ ഇതിന്റെ ലക്ഷണം രാജ്യത്ത് കാട്ടിത്തുടങ്ങി. കോൺഗ്രസും രാജ്യത്ത് വർഗീയതയെ സഹായിക്കുകയാണെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. നൈനാൻ കോശി, പ്രഭാവർമ്മ, വി എൻ മുരളി തുടങ്ങിയവരും പി ജി അനുസ്മരണ ചടങ്ങിലെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവ ഇന്ന് പൂനെ സിറ്റിയെ നേരിടും. രാത്രി 7 ഗോവയിലാണ് മത്സരം. 9 കളികളിൽ നിന്നും 12 പോയിന്റുള്ള പൂനെ ലീഗിൽ 5 സ്ഥാനക്കാരാണ്. 9 പോയിന്റുള്ള ഗോവ 7 സ്ഥാനത്തും. എവേ മത്സരത്തിൽ ഗോവ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പൂനെയോട് തോറ്റിരുന്നു. ഇതിന് മറുപടി നൽകാൻ കൂടിയാണ് ഗോവ ഇന്നിറങ്ങുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിന് സസ്പെൻഷൻ. തന്നെ മാത്രം കൊടുക്കാൻ ശ്രമമെന്ന് ടി ഒ സൂരജ്. മാന്യന്മാരായി നടക്കുന്നവർക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നും സൂരജിന്റെ ഭീഷണി. പലവിധ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പ്രഹരശേഷിയുള്ള ഞാൻ സൂചിപ്പിച്ച പോലെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്നെ സമൂഹം ഞാൻ മാത്രം കുറ്റക്കാരനാണ്, ബാക്കി എല്ലാവരും നല്ലതാണെന്ന് ഉള്ള രീതിയിൽ ഒരു അഭിപ്രായം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കാൻ നിർബന്ധിതനാകും. ബാർകോഴ ആരോപണം ചർച്ച ചെയ്യാൻ യു ഡി എഫ് യോഗം ഇന്ന് കൊച്ചിയിൽ. എൽ ഡി എഫ് സമരത്തിനെതിരായ നടപടികൾ തീരുമാനിക്കും. ടി ഒ സൂരജിനെതിരായ ആരോപണങ്ങളും ചർച്ചയ്ക്ക്. പ്രവീൺ തൊഗാഡിയയ്ക്കെതിരായ കേസ് പിൻവലിച്ചത് വിവാദമാക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. കേസ് പിൻവലിച്ചത് സമാധാന ചർച്ചകളുടെ ഭാഗമായെന്നും വിശദീകരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.6 താഴ്ന്നു. മഴയ്ക്ക് നേരിയ ശമനം. മേൽനോട്ട സമിതി അധ്യക്ഷനെതിരെ കേരളം കേന്ദ്രത്തിന് കത്ത് നൽകി. ചാവറയച്ചന്റെയും ഏവുപ്രാ സെമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് കാതോർത്ത് വിശ്വാസി സമൂഹം.